ഇക്റാവ് ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്ന വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കൃത്യമായി കൊണ്ട് കാണുക നോട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് തുടങ്ങാം അയ്യങ്കാളി മെറ്റ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാലരാമപുരത്ത് വെച്ചാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് ശ്രീനാരായണ ഗുരു രാമണ മഹർഷിയെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തിരുവണ്ണമലയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു രാമണ മഹർഷിയെ കാണുന്നത് ഇനി ശ്രീനാരായണ ഗുരു ആദ്യമായിക്കൊണ്ട് ശ്രീലങ്ക സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ദള്ളി ഫോറിൻ കൺട്രി വിസിറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം അത് ശ്രീലങ്കയാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ശ്രീനാരായണ ഗുരു ഇനി ടാഗോറിന് കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശ്രീനാരായണ ഗുരു മെറ്റ് ടാഗോർ ഇൻ ടാഗോറിനെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ സമയത്ത് ശ്രീനാരായണ ഗുരുവിനും ടാഗോറിനും ഇടക്കുള്ള സംഭാഷണത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തതാരാണ് ഹൂ ട്രാൻസ്ലേറ്റഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടാഗോർ ആൻഡ് ശ്രീനാരായണ ഗുരു ഇവർക്ക് തമ്മിലുള്ള സംഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്തത് കുമാരനാശാനാണ് ടാഗോറിനും ശ്രീനാരായണ ഗുരുവിനും ഇടയ്ക്കുള്ള സംഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്തത് കുമാരനാശാനാണ് ശ്രീനാരായണ ഗുരു സി എഫ് ആൻഡ്രൂസിനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശ്രീനാരായണ ഗുരു സി എഫ് ആൻഡ്രൂസിനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശ്രീനാരായണ ഗുരു ഒരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഗുരു കണ്ടക്റ്റഡ് ഓൾ റിലീജിയസ് കോൺഫറൻസ് അറ്റ് ദ ആലുവ അദ്വൈത ആശ്രമം അപ്പോൾ ആലുവയിലെ അദ്വൈത ആശ്രമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സർവമത സമ്മേളനം അദ്ദേഹം എന്ത് ചെയ്യുന്നത് വിളിച്ചു ചേർക്കുന്നത് ആ സമ്മേളനത്തിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് ശിവദാശ അയ്യറായിരുന്നു ആ സമ്മേളനത്തിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് ശിവദാസ അയ്യർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണത് ആലുവയിലെ അദ്വൈത ആശ്രമത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ സർവമത സമ്മേളനം എന്ത് വിളിച്ചു കൂട്ടുന്നത് ഈ സർവമത സമ്മേളനത്തിൻ്റെ തീം എന്തായിരുന്നു നോട്ട് ഫോർ ആർഗ്യുമെൻറ്റ് ബട്ട് ടു നോ ആൻഡ് ഇൻഫോം അതേസ് ഈ സർവമത സമ്മേളനത്തിൻ്റെ തീം അതായിരുന്നു നോട്ട് ഫോർ ആർഗ്യുമെൻ്റ് ബട്ട് ടു നോ ആൻഡ് ഇൻഫോം അദേസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ സർവമത സമ്മേളനത്തിലെ തീം വേഡ്സ് ഇതായിരുന്നു ഇത് നടന്നത് ആലുവയിലാണ് അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം ബോട്ടിലാണ് അങ്ങോട്ടേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വൈക്കം സത്യാഗ്രഹം സ്ഥലം അദ്ദേഹം സന്ദർശിക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഓർത്തുവെക്കാൻ എളുപ്പമാണ് ഒന്ന് സർവമത സമ്മേളനം രണ്ടാമത്തേത് വൈക്കം സത്യാഗ്രഹ സ്ഥലം സന്ദർശിച്ചത് ഇതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിവഗിരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിവഗിരിയിൽ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് ഗാന്ധിജിയുടെ രണ്ടാമത്തെ ഇന്ത്യ സന്ദർശന വേളയിലായിരുന്നു ഈ കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിവഗിരിയിൽ വെച്ചാണ് ഗാന്ധിജി അദ്ദേഹം എന്ത് ചെയ്യുന്നത് കണ്ടുമുട്ടുന്നത് ഇനി ശ്രീനാരായണ ഗുരു ശ്രീലങ്കയിലേക്ക് തൻ്റെ രണ്ടാമത്തെ യാത്ര നടത്തിയത് ശ്രീനാരായണ ഗുരു വിസിറ്റഡ് ശ്രീലങ്ക ഫോർ ദ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ രണ്ടാം തവണ അദ്ദേഹം രണ്ട് തവണയാണ് ശ്രീലങ്ക സന്ദർശിച്ചത് സന്ദർശിച്ച ഏക വിദേശ രാജ്യവും ശ്രീലങ്കയാണ് അങ്ങനെ അദ്ദേഹം രണ്ടാം തവണ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ തവണ അദ്ദേഹം സന്ദർശിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഒന്നാം തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം രണ്ടാം തവണയും എന്ത് ചെയ്യുന്നു ശ്രീലങ്ക സന്ദർശിക്കുന്നു ശ്രീനാരായണ ജയന്തി ബോട്ട് റൈസ് കണ്ടക്റ്റഡ് ഇൻ ശ്രീനാരായണ ഗുരു ബോട്ട് റൈസ് സംഘടിപ്പിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് അത് കുമരകം കോട്ടയം ജില്ലയിലെ കുമരകത്താണ് എന്ത് ചെയ്യുന്നത് ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് സംഘടിപ്പിക്കാറുള്ളത് അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ കന്നേറ്റിക്കായൽ ഇവിടെയാണ് ശ്രീനാരായണ ട്രോഫി ബോട്ട് റേസ് സംഘടിപ്പിക്കാറുള്ളത് കരുനാഗപ്പള്ളിയിലെ കന്നേറ്റിക്കായൽ ഈ കായലിലാണ് ശ്രീനാരായണ ട്രോഫി ബോട്ട് റേസ് സംഘടിപ്പിക്കാറുള്ളത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ബോട്ട് റേസുകളാണ് നമ്മൾക്ക് എന്തെങ്കിലും പറ്റിയ വെക്കാനുള്ളത് ഒന്ന് ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന ബോട്ട് റേസ് അത് കുമരകം വെച്ചാണ് നടക്കാറുള്ളത് രണ്ടാമത്തേത് ശ്രീനാരായണ ട്രോഫി ബോട്ട് റേസ് ഇത് കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളിയിലുള്ള കന്നേറ്റിക്കായൽ വെച്ചാണ് ഇത് സംഘടിപ്പിക്കാറുള്ളത് അടുത്തൊരു ചോദ്യം ദ പോയറ്റ് ഹൂ സാറ്റ് ദാറ്റ് ഗുരുവാസ് ദ സെക്കൻഡ് ബുദ്ധ ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധനാണ് എന്ന് പറഞ്ഞത് മലയാളത്തിൻ്റെ പ്രിയ കവി ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ കുറിച്ച് രണ്ടാം ബുദ്ധൻ എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോട്ടയത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പിയുടെ ഒരു യോഗത്തിലാണ് ശ്രീനാരായണ ഗുരു തൻ്റെ അവസാനത്തെ പബ്ലിക് ഫങ്ഷൻ പങ്കെടുക്കുന്നത് ശ്രീനാരായണ ഗുരുസ് ലാസ്റ്റ് പബ്ലിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നടന്ന എസ് എൻ ഡി പിയുടെ ഒരു യോഗം ഈ യോഗത്തിൽ പങ്കെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പബ്ലിക് പ്രോഗ്രാം അടുത്തത് ശ്രീനാരായണ ഗുരു ഫൗണ്ടഡ് ശ്രീനാരായണധർമ്മ സംഘം ഇൻ ശ്രീനാരായണധർമ്മ സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ജനുവരി ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി ഒൻപതിനാണ് ശ്രീനാരായണ ധർമ്മസംഘം അദ്ദേഹം എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് അദ്ദേഹം സമാധി അടയുന്നത് അദ്ദേഹം സമാധി അടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിനാണ് അതേ വർഷം തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ശ്രീനാരായണ ധർമ്മസംഘം അദ്ദേഹം സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ വർഷത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമാധിയടഞ്ഞ വർഷവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് സെപ്റ്റംബർ ഇരുപതാ എന്നുകൂടെ എന്ത് ചെയ്യുക വെക്കുക ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ദ ഫസ്റ്റ് മലയാളി ടു അപ്പിയർ ഇൻ ദ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി അൻപതാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് അഞ്ച് രൂപ നാണയം അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ടെന്ത് ചെയ്തു പുറത്തിറക്കുകയുണ്ടായി ദ ഫസ്റ്റ് മലയാളി ടു ബി ഇൻസ്ക്രൈബ്ഡ് ഓൺ എ കോയിൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തത് ദ ഫസ്റ്റ് സ്റ്റാച്യു ഓഫ് ശ്രീനാരായണ ഗുരു ഈസ് ഇൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരിയിലെ ജഗനാനന്ദ ടെമ്പിളിലാണ് തലശ്ശേരിയിലെ ജഗനാനന്ദ ടെമ്പിളിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ പ്രതിമ സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ആദ്യത്തെ ശിഷ്യനാരാണ് ഏണസ് കെർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ യൂറോപ്പിൽ നിന്നുള്ള ആദ്യത്തെ ശിഷ്യനായിക്കൊണ്ട് അറിയപ്പെടുന്നത് ഈ ഒരു ചോദ്യവും നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേക നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് ചില ചോദ്യ പേപ്പറുകളിൽ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ദ ഫൗണ്ടർ ഓഫ് ശ്രീനാരായണ ട്രസ്റ്റ് ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ ഫൗണ്ടർ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കൊല്ലത്താണ് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിക്കുന്നത് അതിൻ്റെ ഫൗണ്ടർ ആർ ശങ്കറാണ് അതിൻ്റെ ഫൗണ്ടർ ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അടുത്തത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ചില പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ദ ബുക്ക് ശ്രീനാരായണ ധർമ്മ റിട്ടൺ ബൈ ശ്രീനാരായണ ധർമ്മ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ബോധാനന്ദ സ്വാമികൾ ശ്രീനാരായണ ധർമ്മ എന്ന ഗ്രന്ഥം രചിച്ചത് ബോധാനന്ദ സ്വാമികളാണ് ദ നോവൽ ഗുരു ഈസ് റിട്ടൺ ബൈ ഗുരു എന്ന പേരിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രചിച്ച നോവലാണ് ഈ നോവൽ രചിച്ചതാരാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനാണ് ഗുരു എന്ന നോവൽ എന്ത് ചെയ്തത് രചിക്കുന്നത് ടി ഭാസ്കരനാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ബ്രാഹ്മൺ ശ്രീനാരായണ ഗുരു എന്ന ഗ്രന്ഥം രചിക്കുന്നത് ബ്രാഹ്മൺ ശ്രീനാരായണ ഗുരു എന്ന ഗ്രന്ഥ രചിക്കുന്നത് ടി ഭാസ്കരനാണ് ടി ഭാസ്കരൻ രചിച്ച ശ്രീനാരായണ ഗുരു എന്ന ഗ്രന്ഥം വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പിന്നെ എ ജെ തോമസ് എ ജെ തോമസ് എന്ന വ്യക്തി ഈ ഗ്രന്ഥത്തെ തന്നെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് ഹൂ ട്രാൻസ്ലേറ്റഡ് ദ ബുക്ക് ബ്രാഹ്മൺ ശ്രീനാരായണ ഗുരു ഇൻ ടു ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എ ജെ തോമസ് എന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ പുസ്തകം തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വിജയ് കുമാർ കുഞ്ഞിശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയാണ് വിജയകുമാർ കുഞ്ഞിശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഗ്രന്ഥത്തെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഈ ഗ്രന്ഥം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എച്ച് ബാലസുബ്രഹ്മണ്യനാണ് അപ്പോൾ ബ്രാഹ്മൺ ശ്രീനാരായണ ഗുരു എന്ന ഗ്രന്ഥം രചിക്കുന്നത് ടി ഭാസ്കരൻ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എ ജെ തോമസ് അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വിജയ്കുമാർ കുഞ്ഞിശ്ശേരി അതുപോലെ തന്നെ അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എച്ച് ബാലസുബ്രഹ്മണ്യൻ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് എം കെ സാനു രചിച്ച നാരായണ ഗുരുസ്വാമി എം കെ സാനു രചിച്ച നാരായണ ഗുരുസ്വാമി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത ഒരു ഫിലിമാണ് യുഗപുരുഷൻ യുഗപുരുഷൻ എന്നത് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എം സുകുമാരൻ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എം സുകുമാരനാണ് യുഗപുരുഷൻ എന്നാണ് അതിൻ്റെ പേര് ഈ ഫിലിമിൽ ശ്രീനാരായണ ഗുരുവായിക്കൊണ്ട് അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വേഷമിട്ടത് തലൈവാസൽ വിജയ് എന്ന വ്യക്തിയാണ് തലൈവാസൽ വിജയ് എന്ന വ്യക്തിയാണ് യുഗപുരുഷൻ എന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വേഷമിട്ടത് അതുപോലെ തന്നെ ദ നോവൽ നാരായണീയം വാസ് റിട്ടേൺ ബൈ നാരായണീയം എന്ന നോവൽ എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ പെരുമ്പടവം ശ്രീധരനാണ് നാരായണീയം എന്നൊരു നോവല് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എന്ത് ചെയ്തത് എഴുതിയത് അതുപോലെ ദ ബുക്ക് ഗുരുദേവ കർണമരിതം ഗുരുദേവ കർണമരിതം എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് കിളിമാനൂർ കേശവൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കിളിമാനൂർ കേശവൻ രചിച്ച ഗ്രന്ഥമാണ് ഗുരുദേവ കർണമരിതം എന്നത് ബുക്ക് യുഗപ്പിറവി യുഗപ്പിറവി എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് കെ വാസുദേവനാണ് കെ വാസുദേവനാണ് യുഗപ്പിറവി എന്ന ഗ്രന്ഥം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ജാതി മീമാംസ എന്ന ഗ്രന്ഥത്തിലാണ് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് ജാതി മീമാംസ എന്ന ഗ്രന്ഥത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ ബുദ്ധ ഓഫ് കേരള എന്നും അറിയപ്പെടുന്നു ബുദ്ധ ഓഫ് കേരള ഹു ഈസ് നോൺ ആസ് ബുദ്ധ ഓഫ് കേരള അപ്പോൾ ബുദ്ധ ഓഫ് കേരള എന്നറിയപ്പെടുന്നതും ശ്രീനാരായണ ഗുരുവിനെയാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സെന്റർ ഈ സ്റ്റഡി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നേവി മുംബൈ മഹാരാഷ്ട്രയിലെ നേവി മുംബൈയിലാണ് എന്ത് ചെയ്യുന്നത് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്ഥിതി ചെയ്യുന്നത് നേവി മുംബൈയിലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക അടുത്തത് ദ ഫസ്റ്റ് മലയാളി ടു അപ്പിയർ ഇൻ ദ ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പ് ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി അതും ശ്രീനാരായണ ഗുരുവാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ശ്രീലങ്ക ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഈ രണ്ട് വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ മറ്റൊരു നവോത്ഥാന നായകനുമായിക്കൊണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി താങ്ക് യു എവരിബി